ഹലോ, ഒരു മിനിറ്റ്. മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് കാണുന്നതിന് ഹെഡ്സെറ്റ് നിങ്ങൾ തീർച്ചയായും ഉപയോഗിക്കുക. രണ്ടാമത്തെ കാര്യം, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെറിയൊരു ആശയം ഞങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിൻ്റെതായ പോരായ്മകളുണ്ട്, സാധ്യം ക്ഷമിക്കുക. മൂന്നാമത്തെ കാര്യം, മദ്യപാനവും മുഖബലി ആരോഗ്യത്തിന് ഹാനികരം, അത് ഉപയോഗിക്കാതിരിക്കുക. നായിക മന്ദം മന്ദം നടന്നു വരുന്നു. അവളുടെ ചുറ്റും വെള്ളരിപ്രാവുകൾ വട്ടമിട്ട് പറഞ്ഞു. ഒരിക്കും ഞാൻ നീയാ ഇരി ഇരി. നീ ഓഡിഷനൊക്കെ പോയിട്ട് എന്തായാലും വെള്ളം നടക്കൂ. എനിക്കറിയാൻ പറ്റും. ഇപ്പൊ പോയ ഓഡിഷൻ തരാം. ഇതെന്റെ എത്രാമത്തെ ഓഡിഷൻ? 199. 200 രൂപ ചെലവും ചെയ്യണം കേട്ടോ. അതേ ഒരു കാര്യം ചെയ്യ്, ഈ ഓഡിഷന് പോകുന്ന പരിപാടി ഒന്ന് നിർത്തിയിട്ട്. ഞാൻ എഴുതിയൊരു കഥയില്ലേ, ഒരുപാട് കഥ എഴുതിയിട്ടില്ലേ, അതിലേത്? പൂവം കോഴിയും വെള്ളാരം കല്ലും. അത് സിനിമ ആണോ മോണ്ടറ? പ്രൊഡ്യൂസറെല്ലാം സെറ്റ്, 4 കോടി ബഡ്ജറ്റ് അറിയാതെ. പിന്നെ ഒരു ഷോർട്ട് ഫിലിം പോലും പിടിക്കാതെ നിനക്ക് 4 കോടി പ്രൊഡ്യൂസർ, ഈ നടക്കണല്ല കാര്യം പറ. കാര്യമായിട്ട് പറഞ്ഞത്, കേരളത്തിനകത്ത് തന്നെ 160 തിയേറ്റർ ഇന്ത്യക്ക് പുറത്ത് റിലീസ് ചെയ്യുന്നുണ്ട്. മറ്റ് ബിസിനസ് സാധ്യതകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ, പിന്നെന്തൊരു വേണം? ശരിക്കും അതാ തള്ളയാണോ? നിനക്ക് പുച്ഛം. എടാ മമ്മൂട്ടി മോഹൻലാൽ ഈ പടത്തിൽ ഗസ്റ്റ് റോളായിട്ട് വന്നാ എങ്ങനെ ഇരിക്കും പറ? സംഭവം പൊരിക്കും, ഫാൻസാരെ കേട്ടെടുക്കും പടം. പക്ഷെ അവരെ ഡേറ്റ് കിട്ടാൻ പാടാണ്. ഡേറ്റ് ഒക്കെ കിട്ടി. ഈ പടത്തിലെ വില്ലനാരെന്നറിയാമോ? പൃഥ്വിരാജ്. എല്ലാം സംസാരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഓടാ. ഈ പടത്തിലെ നായകനാരെന്നറിയാമോ? ഇല്ല. മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉള്ളതല്ലേ, വലിയ ആരെങ്കിലും ആയിരിക്കും നായകൻ. എന്റെ ഈ പടത്തിലെ നായകൻ അത് നീയാണ്ടാ. യെസ്, എന്റെ ഈ പടത്തിലെ നായകൻ അത് നീ തന്നെയാണ്. ഞാൻ അറിഞ്ഞിരുന്നില്ല നിനക്കെന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന്. ഞാൻ ഇങ്ങനെ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഒന്നും കുഴപ്പമില്ല, നീ കഥയൊന്ന് പൂർത്തീകരിക്കും. അങ്ങനെ കഥ എഴുതിക്കോ, ഇത് ഞാൻ പൊരിക്കും. കൂട്ടുകാരനെ വിളിച്ചെന്ന് പറയട്ടെ. ഹലോ അളിയ, ഞാനാണ്. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനറിഞ്ഞു വിളി കേട്ട് ഇവന് വഴികാട്ട്. ഒരു കഥ പറയാത്തൊരു കഥ പറയാ. നീ അല്ലാതെ വേറെ ആരെങ്കിലും അവന്റെ കുഴിയിൽ പോയി ചാടുമോ? എന്താണോ അവന് മുഴുവട്ടണം? അവന് കഴിഞ്ഞ ആഴ്ച അവന്റെ നായകനെ ഞാനായിരുന്നു, ഇന്ന് നീ. രക്ഷപ്പെടുന്നെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടോ. അവന് മുഴുവട്ടാ അവന്. മമ്മൂട്ടി മോഹൻലാൽ ഈ പടത്തിന് ഗസ്റ്റ് റോൾ. കേരളത്തിനകത്ത് തന്നെ 160 തിയേറ്റർ ഇന്ത്യക്ക് പുറത്ത് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ പടത്തിന് വില്ലനാരെന്നറിയാമോ? സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക്, ഉടയവനറിഞ്ഞു വിളി കേട്ട് ഇവന് വഴികാട്ട്. സംഭവം ഇഷ്ടാഴ്ച ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യൊരു ഉന്മേഷം കിട്ടുള്ളൂ. അപ്പൊ കണ്ടവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി.